ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا انما الخمر والميسر والانصاب والازلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون സ്നേഹധരണിയരായ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വതാലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ശക്തമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും അങ്ങനെ തന്നെ യഥാർത്ഥ സ്വർഗാവകാശികളായി വിട പറഞ്ഞു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയ മഹാ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതം. എന്താണ് ജീവിതമെന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിച്ച ഒരു ചോദ്യമാണ്, എന്താണ് ജീവിതം, എന്തിനാണ് ജീവിതം എന്നുള്ളത്. മനുഷ്യരായ നമ്മളൊക്കെ പിറന്നു വീണത് മുതൽ മരിക്കുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചുകൊണ്ടാണ് സാധാരണയായി നമ്മൾ ജീവിതം എന്ന് പറയാറുള്ളത്. ആ ജീവിതത്തിന് ശേഷം മരണാനന്തരം കടന്നു വരാനിരിക്കുന്ന ഒരു പരലോക ഭവനമുണ്ട് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നതായി നമുക്കറിയാം. നമ്മുടെ നാടുകളിൽ ചില മതങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ അവ്യക്തങ്ങളായ ചിന്താഗതികളിലൂടെ, നൂലാമാലകളിലൂടെ മനുഷ്യരെ ബന്ധിച്ചിടുന്നതായി നമുക്ക് കാണാം.
ജീവിതം എന്തിനാണെന്ന് ചോദിച്ചാൽ പല മതങ്ങൾക്കും ഉത്തരമില്ല. മരണാനന്തര ജീവിതം എന്താണ്, അങ്ങനെ ഒരു ജീവിതമുണ്ടോ, അതുണ്ട് എങ്കിൽ അതിന്റെ പ്രസക്തി എന്താണ്, ഇതിനെക്കുറിച്ച് ഇസ്ലാം ചർച്ച ചെയ്യുന്ന അത്ര ഒരു മതവും ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിലെ ഭൗതികവാദികളായ ആളുകൾ ഇതിനെ പാടെ നിരാകരിക്കുന്ന ആളുകളാണ്, അങ്ങനെ ഒരു ലോകമേ ഇല്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ജീവിതം അത് ഇഹലോകത്തായാലും പരലോകത്തായാലും സന്തോഷത്തോടെ സുഖകരമായ ജീവിതം ലഭിക്കുവാനാണ് ഏതൊരാളുകളും ആഗ്രഹിക്കുന്നത്. മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഈ ജീവിതം മാത്രമാണ് യാഥാർത്ഥ്യം. വരാനുള്ള ജീവിതം വെറും സങ്കല്പം മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ ഇവിടുത്തെ ജീവിതം പരമാവധി സുഖപ്രദമാക്കാൻ അടിച്ചുപൊളിക്കാൻ പരിശ്രമിക്കുകയും സുഖത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണങ്ങളും നിയമങ്ങളും വകവെക്കാതെ അവർക്ക് പരിധികളില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളായി അത്തരം ആളുകളെ നമുക്ക് കാണാം. അത്തരക്കാരുടെ മുന്നിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ ജീവിതം മാത്രമാണ്. അതുകൊണ്ടാണ് അവർ പരമാവധി ആസ്വദിക്കുന്നതും സുഖങ്ങൾ അനുഭവിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വരാൻ പോകുന്ന വലിയൊരു ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ അവരുടെ ബുദ്ധിക്ക് അല്ലാഹു തൗഫീഖ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ ബുദ്ധിയുടെ തൗഫീഖ് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ആ ഒരു വികാസത്തിലേക്ക്, ആ ഒരു വിവേകത്തിലേക്ക് അവരുടെ ബുദ്ധി പ്രാപിച്ചില്ല എന്നുള്ളതാണ്. ജീവിതത്തെ കുറിച്ചുള്ള വ്യക്തമായൊരു മാർഗദർശനം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ചില ആളുകൾ അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ എന്തിനാണ് എന്റെ റബ്ബനെ സൃഷ്ടിച്ചത് എന്നുള്ള ബോധ്യം പല ആളുകളും മറന്നു പോകുന്നു. ആ ജീവിതത്തിന്റെ മാർഗദർശനം, മനുഷ്യന്റെ ആവിർഭാവം, അവന്റെ വളർച്ച, അവന്റെ പരിണാമം, അവന്റെ മടക്കയാത്ര, ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ശേഷം ഇനി എന്ത് എന്നിങ്ങനെയുള്ള മനുഷ്യർ ആദ്യകാലം മുതലേ പിന്തുടർന്ന് വന്നിട്ടുള്ള സന്ദേഹങ്ങൾക്കും സംശയങ്ങൾക്കുമെല്ലാം വ്യക്തമായ ഉത്തരം നൽകുന്ന മാർഗദർശനമായിരിക്കണം അത്. ജീവിതത്തിന് മാർഗദർശനം നൽകുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഉത്തരം തരുന്ന സംഗതി ആയിരിക്കണം അത്. അവ്യക്തതകൾക്ക് അവിടെ സ്ഥാനമേ പാടില്ല. അവ്യക്തതകളുടെ കരിനിഴലുകൾ അവിടെ വീണു പോകാൻ പാടുള്ളതല്ല. അത്തരം ഒരു മാർഗദർശനം എവിടെ നിന്ന് ലഭിക്കും, എങ്ങനെ മനുഷ്യന് ലഭിക്കും എന്നത് വലിയൊരു ചോദ്യമാണ്. ചില ആളുകൾ ഇതിനെ സ്വന്തം ഉത്തരം കണ്ടെത്തിയ ആളുകളുണ്ട്. ഈ മാർഗദർശനം എവിടെ നിന്ന് ലഭിക്കുമെന്ന് ചോദിച്ചപ്പോൾ സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിച്ച് അതിന് ചില വഴികൾ കണ്ടെത്തിയ ആളുകളൊക്കെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ അതിലൂടെ ചെയ്തത് എന്താ, ജീവിതത്തിന് സ്വന്തം അർത്ഥങ്ങൾ അവർ കണ്ടെത്തി. അതുപോലെ തന്നെ സ്വന്തം ജീവിതപാത അത് അവർ തന്നെ തീരുമാനിച്ചു. അതിലൂടെ എന്തുണ്ടായി, ഒരുപാട് അപകടങ്ങളും അപാകതകളും കടന്നു വന്നു എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോൺ, നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് കമ്പനി, അത് വാങ്ങുമ്പോ ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഏത് രൂപത്തിലാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്ന് അവരാ പറയുന്നത്. അപ്പോഴേ അത് അതിന്റെ രൂപത്തിൽ നിലനിൽക്കുള്ളൂ. എന്നാൽ മനുഷ്യരാകുന്ന ഈ മഹാത്ഭുതമാകുന്ന ഈ സിട്ടി, അവനെ സൃഷ്ടിച്ചത് നമ്മുടെ റബ്ബാൻ, നമ്മെ സൃഷ്ടിച്ചത് നമ്മുടെ റബ്ബാൻ. അവന്റെ ജീവിതത്തിൽ നന്മ എന്താകണം, തിന്മ എന്താകണം, ധർമാധർമ്മങ്ങൾ എന്താകണം, മരണത്തിന് ശേഷം എന്താകണം, അവളെ വിജയിക്കാൻ എങ്ങനെയാകണം, അതൊക്കെ പഠിപ്പിക്കേണ്ടത് ആരായിരിക്കണം, അവനെ സൃഷ്ടിച്ചവനായ റബ്ബായിരിക്കണം. എന്നാൽ അത് മനസ്സിലാക്കിന്റെ അപ്പുറത്ത് മനുഷ്യരായ ആളുകൾ ഇതിന് ഉത്തരം കണ്ടെത്തിപ്പോയാൽ മനുഷ്യ ബുദ്ധിയിൽ ഉദിച്ച ഉത്തരങ്ങൾക്കെല്ലാം പല ആളുകളും അവരുടേതായ ന്യായങ്ങളും നിരത്തിയിട്ടുണ്ട്. മനുഷ്യരായ ആളുകൾ സ്വയം കണ്ടെത്തുന്ന എല്ലാ ഉത്തരങ്ങളും അർത്ഥങ്ങളും ഇടക്ക് വെച്ച് ശിഥിലമായി പോയിട്ടുണ്ട്. മറ്റു ചിലപ്പോൾ ഉദ്ദേശിക്കാത്ത വലിയ വലിയ തകർച്ചകളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ്.
കാരണം നമ്മളെ ബുദ്ധി എന്താ, അടുത്ത നിമിഷം എന്ത് എന്ന് പോലും അറിയാത്ത ബുദ്ധിയാണ്. അടുത്ത സെക്കൻഡിൽ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യും ഞാൻ, എന്ത് സംഭവിക്കും എനിക്ക് എന്ന് പോലും ചിന്തിക്കാനും വിധി എഴുതാനും കഴിയാത്ത ബുദ്ധിയല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ല തന്ന ബുദ്ധി. ഉതീത്തും അല്ലേ, അല്ല പറഞ്ഞത് എന്താ, വളരെ കുറച്ച് മാത്രമേ മനുഷ്യർക്ക് നാം അറിവ് കൊടുത്തിട്ടുള്ളൂ. ആ അറിവിൽ നിന്നാണ് ഈ കണ്ടുപിടുത്തങ്ങളും അത്ഭുതങ്ങളൊക്കെ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഈ ജീവിതമാകുന്ന ചശകം ഏത് നിമിഷവും വീണ് തകർന്നു പോയേക്കാമെന്നും, കാരണം അത് മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളതല്ല എന്നും നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അത് തന്നെ അടുത്ത നിമിഷത്തിലേക്ക് നയിക്കാനുള്ള യഥാർത്ഥ ശേഷി ഉടമയാക്കിയ ഒരു ശക്തിയായിരിക്കണം മനുഷ്യന്റെ ജീവിതത്തിന്റെ മാർഗദർശനത്തെ കണ്ടെത്തേണ്ടത്. എല്ലാ സമയത്തെ കുറിച്ചും കൃത്യമായി അറിയുന്ന ആള് അതാരാണ്? നമ്മളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത, ഇനി ഒരാളും പഠിച്ചില്ല എങ്കിലും മനുഷ്യന്റെ ജീവിതത്തിൽ പ്രകൃതി അല്ലാഹു സന്നിവേശിപ്പിച്ച ശക്തിക്ക് പറയുന്ന പേരാണ് അല്ലാഹ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രപഞ്ച സിട്ടാവല്ലാതെ നമ്മൾക്ക് കൃത്യമായ മാർഗദർശനം നൽകാൻ ആർക്കും സാധ്യമല്ല. ആ മാർഗദർശനം അല്ലാഹു ചില മനുഷ്യരിലേക്ക് ചില മലായിക്കത്തുകളിലൂടെ നൽകി ചില മാനവകുലത്തിലേക്ക് അല്ലാഹു അത് എത്തിച്ചു കൊടുത്തു. അത് ഏറ്റെടുത്ത മഹാദൗത്യം ഏറ്റെടുത്ത ആളുകൾക്ക് പ്രവാചകന്മാർ എന്ന് പറയും. ആ പ്രവാചകന്മാർ കടന്നു പോകാത്ത ജനത ലോകത്തില്ല എന്നാണ്. അതുകൊണ്ട് നാളെ പരലോകത്ത് ചില ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ എന്താ ചോദിക്കുക അല്ലേ? അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതന്മാർ വന്നിരുന്നില്ലേ എന്നാണ്. അപ്പൊ നരകത്തിലേക്ക് കടന്നു പോകുന്ന സകല ധിക്കാരികളും ഒരേ സ്വരത്തിൽ പറയണ വാക്കെന്താ, കാലു ബല ഖദ് ജാഅന നദീർ. അവര് പറയും ഞങ്ങൾക്ക് താക്കീതന്മാർ വന്നിരുന്നു, പക്ഷെ ഫക്കദബ്ന, ചില ന്യായങ്ങളും അല്ലെ ലൊട്ടുലൊടുക്കി ന്യായങ്ങളും കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങളവരെ നിഷേധിച്ചു. എന്തേ കാരണം? ഓലെ ബുദ്ധി കൊണ്ട് ഓലെ ജീവിതത്താണെന്നും പ്രവാചകന്മാർ പഠിപ്പിച്ച മഹാസത്യം ഉൾക്കൊള്ളാൻ അവരുടെ ബുദ്ധി വികസിച്ചു പോയില്ല എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹ് പഠിപ്പിച്ച മാർഗദർശനം എന്തോ അത് ജീവിതത്തിലേക്ക് സ്വായത്തമാക്കുന്നതിലൂടെ മാത്രമാണ് സമാധാനം ലഭ്യമാവുക. അതാണ് നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാമയെയും അവിടുത്തെ ഭാര്യ ഹവ്വയെയും സ്വർഗത്തിൽ നിന്നുള്ള പുറത്താക്കിയപ്പോ അവരോട് അല്ലാഹ് പറഞ്ഞു കൊടുത്ത കാര്യം എന്താ? സൂറത്തുൽ ബഖറയുടെ 38 നമുക്ക് ആയത്ത് കാണാൻ പറ്റും. ഖുൽ നഹ്ബിതു മിൻഹാ ജമിയാ, നിങ്ങൾ എല്ലാവരും ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ളൊരു ഹുദ വന്നു കിട്ടും, ഒരു സന്മാർഗം, ഒരു മാർഗദർശനം. അല്ലയാ പറയണത്? ആ മാർഗദർശനത്തെ ആരാണോ പിൻപറ്റുന്നത് അവർക്ക് അല്ല കൊടുക്കുന്ന വലിയ ഓഫർ എന്താ? നമ്മളൊക്കെ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത രണ്ട് വികാരങ്ങൾക്ക് അവിടെ സ്ഥാനമല്ല. അതെന്താ? ഒന്ന് ദുഃഖമാണ്. ദുഃഖം ആരിഷ്ടപ്പെടുന്നു? ആരുമില്ല. പിന്നെ ഭയമാണ് സഹോദരങ്ങളെ, ഭയം വലിയൊരു പരീക്ഷണമാണ്. അത് രണ്ടും വേണ്ട, പകരം അല്ല അവിടെ സ്ഥാപിക്കുന്നത് എന്തായിരിക്കും? നിർഭയത്വമാണ്. അത് കിട്ടണമെങ്കിൽ ആരെ മാർഗദർശനം സ്വീകരിക്കണം? നമ്മെ സൃഷ്ടിച്ചവനായ റബ്ബിന്റെ മാർഗദർശനം. അതാണ് അല്ലാഹു ആയത്തിലൂടെ പറഞ്ഞത്. എന്നാൽ ഇന്ന് ചില തിന്മകളെ നോർമലൈസ് ചെയ്യുന്ന ദുരന്തപൂർണമായ ഒരവസ്ഥയിലേക്ക് സമൂഹം എത്തിപ്പെട്ടു. ഏയ്, അതൊക്കെ നമ്മളെ ജീവിതത്തിന് സുഖം കിട്ടുന്നുണ്ടെങ്കിൽ, ഒരാസ്വാദനം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നല്ലാതെ എന്തിനപ്പോ അവിടൊക്കെ നിയമങ്ങൾ നോക്കണമെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല മതത്തിലെ അംഗങ്ങളായ ഈ ഉമ്മത്തിലെ പല അംഗങ്ങളും ഒരു എന്താ പറയാ, ഒരു ദുഃഖകരമായ സാഹചര്യത്തിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നന്മകളാകുന്ന നന്മകളെല്ലാം നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പകരം അവിടെ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വലിയ അധർമ്മങ്ങളാണ്, വലിയ തിന്മകളാണ്. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് സമൂഹം ഇന്ന് എത്തിപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് പരസ്യമായിട്ട് പറയാം, അത് മീഡിയകളിൽ ഇരുന്നു കൊണ്ട് പരസ്യമായിട്ട് പറയുന്ന ഒരവസ്ഥ വരെ അല്ലേ? എന്തിന് പ്രായമായവരെ പരിഗണിക്കണം? എന്തിന് നന്ദി ചെയ്യണം അല്ലേ? എന്തിന് കഞ്ചാവ് ഉപയോഗിക്കാതിരിക്കണം? എന്തിന് ലഹരി ഉപയോഗിക്കാതിരിക്കണം? ഇതൊക്കെ അവർ പറയുന്നത് അവരുടെ ബുദ്ധിയിലിട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ്. ആരെ ബുദ്ധിയപ്പോ നമ്മൾ സ്വീകരിക്കേണ്ടത്? ഇത് പറയണോ? അല്ലെങ്കിൽ അത് എതിർക്കുന്നവന്റെയാണോ?
ഇവിടെ തർക്കങ്ങൾക്കൊക്കെയുള്ള പരിഹാരം ലോകത്തെ മാർഗദർശനമായി അല്ലയിറക്കിയ വേദഗ്രന്ഥങ്ങളുടെ മോഡറേറ്ററായി അവസാനം അവതരിച്ച വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളെ മാത്രം ഗ്രന്ഥമല്ല, മാലോകരുടെ ഗ്രന്ഥമാണ്. ഈ നാട്ടിലെ ഏത് മതസ്ഥർക്കും വേണ്ടിയും മനുഷ്യർക്കൊക്കെ വേണ്ടിയുമല്ല ഹുദല്ലിന്നാസ് എന്ന് പറഞ്ഞു. ഹുദല്ലിന്നാസ് ജനങ്ങൾക്കുള്ള മാർഗദർശക ഗ്രന്ഥമാകുന്നു വിശുദ്ധ ഖുർആൻ. ഇടയായിട്ടൊരു സഹോദരന്റെ സംസാരം കേൾക്കണ്ടായി. വയസ്സായ മാതാപിതാക്കളെ മക്കളൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പരസ്യമായിട്ട് മീഡിയയിൽ ഇരുന്ന് പറയാം. ഇത് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ ക്ലിപ്പുകളും ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ട പുതുതലമുറ വളരുന്നത്. മോങ്ങാ നിൽക്കുന്ന പട്ടിയുടെ തലയിലേക്ക് തേങ്ങ വീഴുന്നു പറഞ്ഞ പോലെയാണ് ഇങ്ങനത്തെ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ. സഹോദരങ്ങളെ, വയസ്സായ മാതാപിതാക്കളെ നോക്കേണ്ട ആവശ്യം ഇന്നത്തെ തലമുറക്കില്ല. കാരണം എന്തിന് അവരുടെ പ്രായം ആ വയസ്സായി കബറിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ആളുകളുടെ മുന്നിൽ ചെലവഴിക്കണമെന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നമ്മുടെ നാട്ടിൽ തിന്മകൾക്കെല്ലാം ആക്കം കൂട്ടിയ ഒരു മഹാദുരന്തമാണ് നമ്മുടെ നാട്ടിൽ കടന്നു വന്ന ലഹരി എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിലെ 90% ആളുകളും ഇന്ന് അതിന്റെ ഉപയോഗിക്കുന്ന ആളുകളാണ്. ആര് നിഷേധിച്ചാലും അത് സത്യമാണ്. ഏത് തിന്മകളുടെയും പിന്നിൽ സഹോദരങ്ങളെ ലഹരി എന്ന് പറയുന്ന ഒരു മഹാതിന്മയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അത്തരം വലിയ അധർമ്മങ്ങൾ, എന്തെല്ലാം അപകടങ്ങൾ അതുകൊണ്ട് സമൂഹത്തിലുണ്ടായി. ഇനിയിപ്പോ ഒരു മതം അതിനെ കുറിച്ച് പറഞ്ഞില്ല വിചാരിക്കുക. ഒരു മനുഷ്യന്റെ ചെറിയ ബുദ്ധി കൊണ്ട് അളന്നൂടെ എന്തെല്ലാം ദുരന്തങ്ങളാണ് മനുഷ്യനെ മൃഗതുല്യനാക്കി തീർക്കുന്ന ഒരവസ്ഥയിലേക്കല്ലേ ഈ സംഗതികൾ ലഹരികളൊക്കെ മനുഷ്യർ കൊണ്ടുപോണത്. കേട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചില കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന ക്യാമ്പസിൽ പഠിക്കുന്ന നമ്മുടെ മക്കളോട് ചോദിക്കാം മീഡിയക്കാരെ, ഈ നാട്ടിൽ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ഒരു പുരോഗമനം പറയുന്നു. ഒരു പരണം എന്താ? കഞ്ചാവ് ഇവിടെ നടപ്പിലാക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലഹരി ഇവിടെ നടപ്പിലാക്കണം. അത് പരമാവധി ഉപയോഗിക്കാൻ ആളുകൾക്ക് ജനങ്ങളെ ഇഷ്ടം അതാണെങ്കിൽ അത് ചെയ്യട്ടെ, നടക്കട്ടെ എന്ന് പറയണത്. എങ്കിൽ ഇങ്ങനെ പറന്ന് നടക്കാന്നാണ് ചില കുട്ടികൾ പറയുന്നത്, നമ്മളെ മക്കളെ പ്രായമുള്ള ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ എത്തുന്നുണ്ട്? ഇങ്ങനെയാണ് സമൂഹത്തെ ഇന്ന് പല ആളുകളും സമുദ്ധരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെത്ര ശക്തമായിട്ട് നമ്മുടെ രംഗത്തിറങ്ങണം. വായിച്ചില്ലേ നമ്മളെ, 16 ഒരു +1 പഠിക്കുന്ന ഒരു പയ്യനെ കല്ലെറിഞ്ഞുകൊണ്ട് കോടാലി കൊണ്ട് വെട്ടിയും കൊലപ്പെടുത്തിയത് സമപ്രായക്കാരനായ കൂടെ പഠിക്കുന്ന കുട്ടിയാണ്. ഇതിന്റെ പിന്നിലുള്ള വില്ലൻ ലഹരിയായിരുന്നു. കൂടെ പഠിക്കുന്ന കുട്ടിയെ തലക്ക് കല്ലുകൊണ്ടും വേടിയിട്ട് കോടാലി കൊണ്ട് വെട്ടിക്കൊന്നത് കൂടെ പഠിക്കുന്ന പയ്യൻ. എന്തേ ലഹരിയായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ കുറേ കേസുകൾ പറയണമെന്നുണ്ടോ? ഇത്തരം തിന്മകൾക്കൊക്കെ പിന്നിൽ സഹോദരങ്ങളെ മാത്രമല്ല സ്വന്തം മകളായ 9 9 എന്നൊക്കെ പറഞ്ഞാലേ അല്ലേ ഒരു പൂമ്പാറ്റയെ പോലെ മുറ്റത്തിലൂടെ കളിച്ചോടി നടക്കേണ്ട പ്രായമല്ലേ. പ്രാരാബ്ദങ്ങളുടെ വലിയ ഭാരങ്ങളൊന്നും തിരിച്ചറിയാതെ ഒരു വല്ലാത്തൊരു കുട്ടിക്കാലുണ്ടല്ലോ. ആ കുട്ടിക്കാലത്തിന്റെ സമയത്ത് സ്വന്തം പിതാവ് ഈ 9 ലൈംഗികമായി ഉപയോഗിച്ച് 20 പോക്സോ കേസിന് കേരളത്തിന്റെ ഒരു ജയിലിൽ കഴിയുന്നുണ്ടൊരു സഹോദരൻ. ആ ലഹരി ഉപയോഗിച്ചിട്ട് അതിന്റെ കെട്ടിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ ചെയ്തത് എന്തൊരു വലിയ തെറ്റായിരുന്നു എന്ന്. ഇതാണ് നമ്മുടെ പല ക്യാമ്പസിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന നാട്ടിലുള്ള പല ആളുകളും ഇതിൽ നിന്ന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ലഹരിയാണ് വില്ലൻ. അതിനിങ്ങൾ കള്ളെന്ന് പറയണ്ട, അതിനിങ്ങൾ കഞ്ചാവ് എന്ന് പറയണ്ട, പെത്തടി എന്നോ അസീഷ് എന്നോ സുരിഞ്ച് എന്നോ MDMA എന്നൊന്നും പറയണ്ട, ലഹരി എന്ന് പറഞ്ഞോ നിങ്ങൾ. ഇതിന്റെയൊക്കെ പിന്നിൽ അതാണ് പ്രവർത്തിച്ചത് എന്ന് സഹോദരങ്ങളെ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? രണ്ട് ലാലപ്പുഴയുടെ മണ്ണിൽ 5 ചെറിയ പെൺകുട്ടിയെ ആവശ്യത്തിന് ലൈംഗിക ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തി കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് വേസ്റ്റ് കൂണയിൽ കൊണ്ടുപോയിട്ട് പോയി. വേസ്റ്റ് കൂണയിൽ ഓനെ കൊലക്കുറ്റത്തിന് വിധിച്ചില്ലേ അല്ലേ? ഇതിന്റെ പിന്നിലും എന്തായിരുന്നു പറ? മക്കളെ ശ്രദ്ധിക്കണം. നല്ല രൂപത്തിലുള്ള ധാർമ്മികപരമായ ഉപദേശങ്ങൾ അവർക്ക് കൊടുത്തില്ല എങ്കിൽ നാളെ ഒരുപക്ഷെ ഇതേ ലിസ്റ്റിൽ നമ്മുടെ മക്കൾ വന്നില്ല എന്ന് പറയാൻ കഴിയോ? നമ്മളൊക്കെ നമ്മളെ മക്കളെ കുറിച്ച് 100 മാർക്ക് കൊടുക്കണ്ടല്ലേ. എന്നാൽ അവരുടെ ക്യാമ്പസിൽ ചെന്ന്, അവരുടെ കൂട്ടുകെട്ടിനെ ചെന്ന്, ആ കുട്ടികളുടെ ഇന്നത്തെ ജീവിത രീതിയെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? നമുക്കൊക്കെ വലിയ ആത്മവിശ്വാസമാണ്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നമ്മളെ മക്കള് നല്ല മക്കളാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു, അതിനൊന്നും കുഴപ്പമില്ല.
പക്ഷെ അവരെ കുറിച്ചുള്ള ഒരു അന്വേഷണവും ഒരു എന്താ പറയാ അത് ആ രൂപത്തിലുള്ള ഒരു കൃത്യമായ ഇടപെടലുകളും നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ, ഈ തിന്മകൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ലഹരിയെ 1400 കൊല്ലങ്ങൾക്കും മുച്ചൂടം ഇസ്ലാം നിരോധിച്ചു. ഇസ്ലാം കൃത്യമായി അതിനെപ്പറ്റി പറഞ്ഞത് സത്യപ്രബോധനവുമായി ആ മഹാദൗത്യവുമായി അല്ലാഹു ലോകരിലേക്ക് അയച്ച മഹാപ്രവാചകനായ അവസാനത്തെ ഖാതമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തിരഞ്ഞെടുത്തയച്ചു. ഹബീബായ പ്രവാചകൻ പ്രവാചകനായി കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ സമൂഹം മദ്യത്തിൽ മുങ്ങിക്കുളിച്ചവരായിരുന്നു, ലഹരിയിൽ. അവരിലുണ്ടായിരുന്ന മൂന്ന് തിന്മകളിൽ ഒന്നതായിരുന്നു: ഒന്ന് മദ്യം, മറ്റൊന്ന് വ്യഭിചാരം, മറ്റൊന്ന് എന്താ പറയാ ഈ അതേ കൊലപാതകം, യുദ്ധം. ഈ മൂന്ന് തിന്മകളിൽ അഭിരമിച്ച് ഖുർആൻ അവർ അരവരിയിൽ പറഞ്ഞെന്താറിയങ്ങളെ, വ്യക്തമായ വഴികേട് എന്ന് പറഞ്ഞു സൂറത്തുൽ ജുമഅയിലെ ആയത്താണ്. വ്യക്തമായ വഴികേട്, ഇതിന്റെ അപ്പുറത്തേക്ക് നശിച്ചു പോകാനില്ലാത്ത രൂപത്തിൽ ആ സമൂഹം വഴിപിഴച്ചു പോയിരുന്നു. ആ തിന്മകളിലെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ലഹരിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അന്നത്തെ ജീവിച്ചിരുന്ന അറബികളുടെ സമാനതകളില്ലാത്ത വഴിവിട്ട ലൈംഗിക ജീവിതത്തിന് യുദ്ധഭ്രാന്തിന് ഊർജം പകർന്നത് ഈ ലഹരിയായിരുന്നു. നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? അതുകൊണ്ടാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽഹംറു ഉമ്മുൽ ഫവാഹിഷ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ പ്രവാചകന്റെ ഈ വാക്ക് ഓലമേഞ്ഞ മദീന പള്ളിയുടെ ഉള്ളിലിരുന്ന് പറഞ്ഞതാണെങ്കിലും 1400 ചില്ലാനും കൊല്ലയിന് പഴക്കുണ്ടെങ്കിലും ഈ 2024 ഇങ്ങനെ എത്ര തിളക്കത്തോടു കൂടി നിലനിൽക്കുന്നത്, കാരണം എന്താ കാലാതിവൃത്തിയായ മതമാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് ഇനി കാലം ലോകം എത്ര വികസിച്ചാലും ഇസ്ലാം അടിസ്ഥാന തിന്മകളാണ് ഇടപെടൽ, അല്ലാതെ ഓരോ കാലഘട്ടത്തിൽ വരുന്ന പുതിയ പുതിയ തിന്മകളെ എടുത്ത് തീർക്കല്ല. പിന്നെയോ തിന്മകളുടെ നന്മകളുടെ അടിസ്ഥാനങ്ങളിൽ ഇസ്ലാം ഇടപെടുക. അന്ന് പറഞ്ഞു ലഹരി, ഇനി ലഹരിയുമായി ബന്ധപ്പെട്ട് ഏത് ഐറ്റംസ് വന്നാലും അവിടെ ഒക്കെ പറയാനുള്ള ഹദീസാണ് നമുക്കത്. അതെ, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. ഖംറു എന്ന് പറഞ്ഞാൽ മദ്യം എന്ന് മാത്രം അർത്ഥം വെച്ചാൽ പോരാ, ബുദ്ധിയെ മറക്കുന്നത് എന്നാണ്. എല്ലാ തിന്മകളുടെയും എല്ലാ മ്ലേച്ഛതകളുടെയും ഉമ്മയാണ് ഉമ്മ എന്ന് പറഞ്ഞാല്. സഹോദരങ്ങളെ, നമ്മളെ വീട്ടില് എത്രത്തോളം സ്ഥാനം വഹിക്കുന്ന ഒരു കഥാപാത്രമാണ് ആ റോളാണ്, അത്ര വലിയ തിന്മകളുടെ നേതാവാണ്. നമ്മുടെ വീട്ടിലെ ഉമ്മ തിന്മയുടെ നേതാവാണെന്നല്ല പറഞ്ഞ, അങ്ങനെ ആരും വായിക്കരുത്. ഉമ്മയുടെ സ്ഥാനം എത്രയാണ് ഇസ്ലാമിൽ, അല്ലേ സഹോദരങ്ങളെ? എങ്കിൽ തിന്മയുടെ ഉമ്മയാണ് ലഹരി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അക്ബറുൽ കബായർ, തിന്മകളിൽ വെച്ച് ഏറ്റവും വലിയ തിന്മ. മാത്രമല്ല മൻ ശരിബഹ, ആരാണോ അത് രുചിച്ചത്, ആരാണോ അത് കുടിച്ചിറക്കിയത്, വഖഅലാ ഉമ്മിഹി വഅമ്മതിഹി വഖാലതിഹി, ഒരുപക്ഷെ അവന്റെ മാതാവിനെ അവൻ പ്രാപിച്ചേക്കാം. ഇത് നമ്മളിങ്ങനെ സ്വന്തം എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പം മിമ്പർമക്കോരി കുറച്ച് അധികം പ്രയോഗിച്ചു എന്ന് നമുക്ക് പറയാം. റസൂലുള്ള പറഞ്ഞാലോ, മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് ചെന്നാൽ അവന്റെ ഉമ്മയെ അവൻ ലൈംഗികമായി പ്രാപിക്കാം, മാത്രമല്ല അവന്റെ പിതൃ സഹോദരിയെ, അവന്റെ മാതൃ സഹോദരിയെ അവൻ വേറെ ഏതെങ്കിലും രൂപത്തിൽ സമീപിക്കാം. ഞാൻ അങ്ങോട്ട് നേരത്തെ പറഞ്ഞ വാർത്ത സ്വന്തം മകളെ പ്രാപിച്ചില്ലേ? എന്തേ അള്ളാഹു റസൂൽ 2024 നോക്കി പറഞ്ഞതാ, ഇസ്ലാം ദൈവികമാണ്, പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിങ്കൽ ഇന്ന് അവതീർണമായതാണെന്ന് ലോകത്ത് നടക്കുന്ന ഓരോ സംഗതികളും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നോക്കൂ, നിങ്ങൾ എന്തുകൊണ്ട് തിന്മയുടെ മാതാവെന്ന് പറയാൻ കാരണം, മദ്യപിക്കാൻ പണം കിട്ടിയില്ലെങ്കിൽ അയാൾ മോഷ്ടിക്കും, മാത്രമല്ല അയാൾ ഭാര്യയോട് പിണങ്ങിയാൽ, അതെ ഭാര്യയോട് പിണങ്ങിക്കഴിഞ്ഞാൽ അയാൾ വ്യഭിചാരത്തിലേക്ക് കടന്നു പോകും. മാത്രമല്ല ലഹരിയിൽ അവൻ ലഹരി കയറിയിട്ട് വഴക്കിടുമ്പോൾ അയാൾ ഒരുപക്ഷെ കൊലവരെ നടത്തിയേക്കാം. മാത്രമല്ല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ ശക്തമായി വീഴ്ച വരുത്തും. അങ്ങനൊക്കെ പണ്ഡിതന്മാർ എണ്ണി പറയുന്നുണ്ട്. ഇതൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് ഉമ്മുൽ ഫവാഹിഷ് എന്ന മദ്യത്തെ ലഹരിയെ കുറിച്ച് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളിലെ ഏതെങ്കിലും രൂപത്തിൽ അതിന് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മോനെ മടങ്ങിക്കട്ടോ, നിനക്ക് ജീവിതം എന്ന് പറയുന്ന ഈ മഹാ അനുഗ്രഹം യഥാർത്ഥത്തിൽ ആസ്വദിക്കണമെങ്കിൽ മടങ്ങിക്കോ. കാരണം ചിലപ്പോ അങ്ങനെ ചെറിയ തുടക്കൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഉണ്ടാവുള്ളൂ, പക്ഷെ അതിനങ്ങോട്ട് അടിമപ്പെട്ട് പിന്നീട് ഡിപ്രഷനിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു നടക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ള പറഞ്ഞത് മിഫ്താഹുക്കുല്ലിശ്ശരിന്, എല്ലാ തിന്മയുടെയും താക്കോലാണ്, എല്ലാ തിന്മയുടെയും താക്കോലാണ് എന്ന് അബൂദർദ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ പറ്റും.
അതാണ് പറഞ്ഞത്. ജാഹിലിയത്തിൽ എന്തെല്ലാം തിന്മകൾ നടമാടിയിരുന്നു, വ്യക്തമായ അധർമ്മത്തിലായിരുന്നു എന്ന് അവരെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ മദ്യമായിരുന്നു അല്ലേ. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ത്രീകള് വെറും ലൈംഗിക ഉപകരണങ്ങളായിട്ട് അവർ കണ്ടിരുന്നത്. ആത്മാവില്ല എന്ന് പറഞ്ഞിരുന്ന ജാഹിലിയത്തിൽ ആളുകൾ, സ്ത്രീക്ക് ആത്മാവില്ല എന്ന്. ചില പെൺകുട്ടികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു. എല്ലാ അറബികളും ഇല്ല, അറബികളിൽപ്പെട്ട ഒരു വിഭാഗം ഗോത്രങ്ങൾ മാത്രം. അനക്കുണ്ടായിരുന്നവരില് ചില വീടിന്റെ മുമ്പിൽ ഒരു പതാക ഇങ്ങനെ പറക്കണതാണ്. അതെന്തിന്റെ സിമ്പിളായിരുന്നു അറിയോ? ഈ വീട്ടിലൊരു വേശിയായ പെണ്ണുണ്ട്, നിങ്ങളുടെ ലൈംഗിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇവിടെ വരാം. അങ്ങനത്തെ ഒരു സിമ്പിൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പെണ്ണ് ഗർഭിണിയായാല് ഓള് പ്രസവിച്ചാല് അന്ന് പിന്നെ ഗർഭഛിദ്രമൊന്നുമില്ലല്ലോ. പ്രസവിച്ചു കഴിഞ്ഞാല് ആ കുട്ടി ആ സ്ത്രീയെ പ്രാപിച്ച 10 പുരുഷന്മാരിൽ ഏത് പുരുഷന്റെ മുഖത്തോടാണ് സാദൃശ്യം എന്ന് നോക്കിയിട്ട് ഇതാ ഇന്നവന്റെ മകനാണ് മകളാണ് എന്ന് ചാപ്പ കുത്തിയിരുന്ന ഒരു ജനതയായിരുന്നു അവർ. ഒട്ടകത്തിന്റെ സോഫ്റ്റായ മൂക്കിലേക്ക് ഇരുമ്പായ ഇരുമ്പിന്റെ അമ്പ് കുത്തിക്കയറ്റിയിട്ട് ചോര പൊട്ടിക്കുക, എന്നിട്ട് ആ ഒലിച്ചിറങ്ങുന്ന ചോര പാത്രത്തിലേക്ക് തുകൽ പാത്രത്തിലേക്ക് ശേഖരിച്ച് അത് കുടിച്ച് ആനന്ദ നൃത്തമാടിയിരുന്ന ജാഹിലിയ അറബികൾ. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ തലമുറയായിരുന്നു. ബുദ്ധിയില്ലാത്ത ഒട്ടകം അയൽപ്പക്കക്കാരന്റെ വീട്ടിൽ കയറിയിട്ട് ഒരിറക്ക് തൊട്ടിപ്പാത്രത്തിന് വെള്ളം കുടിച്ചാലേ 60 കൊല്ലം യുദ്ധം ചെയ്തിരുന്നു. 60 കൊല്ലം. ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് എന്തായിരുന്നു? അതെ, അവരുടെ സിരകളിലൂടെ ഓടിയിരുന്ന ലഹരിയായിരുന്നു. സഹോദരങ്ങളെ, അത്രത്തോളം കൂടപ്പിറപ്പായി മാറിയ ആ തിന്മകളിലേക്ക് ഇടപെട്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെന്നുകൊണ്ട് 3 ഘട്ടങ്ങളിലായിട്ടാണ് മദ്യം നിരോധിച്ചത്. 3 ഘട്ടങ്ങൾ. ആ 3 ഘട്ടങ്ങളിൽ ഒന്ന് സൂറത്തുൽ ബക്കറയിലായതാണ്. അള്ളാഹു ചോദിച്ചു, മദ്യത്തിൽ നിങ്ങൾക്ക് ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ്. അതാണ് ആയത്ത്. 3 ഘട്ടം മാത്രമേ ഇസ്ലാം അതിനെ ഉപയോഗിച്ചു. മദ്യത്തിന്റെ ഉപകാരം ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഒരു ആസ്വാദനമുണ്ട്, ടെൻഷൻസുകളൊക്കെ മറക്കാൻ പറ്റും, അതുകൊണ്ട് ചില ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്കാം. പക്ഷെ മോനെ, അതിന്റെ അപ്പുറത്തേക്ക് അതുകൊണ്ട് ഉപദ്രവങ്ങളാണ്. അതാർക്ക് നിഷേധിക്കാൻ കഴിയും? ആ ഒരു പ്രയോഗത്തെ, ആ ഒരു പ്രയോഗത്തെ ആർക്ക് നിഷേധിക്കാൻ കഴിയും? ആർക്കും കഴിയില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ആയത്ത് ഇറക്കിയപ്പോ വീണ്ടും മദ്യത്തിൽ നിന്ന് വിട പറയാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഒരു മദ്യം പണ്ടുകാലത്ത് ഇസ്ലാമിൽ മദ്യം അനുവദനീയമായിരുന്നു. ഈ ആയത്തിറങ്ങിയപ്പോഴും ചിലർ വീണ്ടും മദ്യം ഒഴിവാക്കിയില്ല. കാരണം പോലെ ജന്മനാ അത് കണ്ടും കേട്ടും അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത് അള്ളാഹു ആയത്തിറക്കി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ സൂറത്തുൽ നിസായിലെ ഒരു ആയത്ത്. ആ നിസായിലെ ആയത്ത് ഇങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ്സലാ വഅൻതും സുകാരാ ഹത്താ തഅലമു മാ തഖൂലൂൻ. ബക്കറി സൂറത്തു ആലി ഇംറാൻ ആയത്ത്, സൂറത്തു നിസായിൽ ആയത്ത്, 4-ാം അധ്യായത്തിൽ 43-ാമത്തെ വചനമാണ്. ഇതാ 2-ാം ഘട്ടം. നിസ്കാരത്തിന് വരുമ്പോ ലഹരി ഉപയോഗിച്ച സഹാബികൾ അവരോട് പറഞ്ഞു, നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത് ലഹരി ബാധിതരായി. കാരണം നിസ്കാരം എന്ന് പറയുമ്പോ മനസ്സ് അല്ലാഹുവിലേക്ക് കേന്ദ്രീകരിക്കേണ്ട ഇബാദത്താണ്. അതിലിങ്ങോട്ട് ശ്രദ്ധ മാറിപ്പോവാൻ പാടില്ല. ഇത് കേട്ടിട്ടും ലഹരിയിൽ നിന്ന് അത്രയും അള്ളിപ്പിടിച്ചിരുന്ന ചില ആളുകൾ വീണ്ടും മാറിയില്ല. അവസാനം മുച്ചൂടം മാറാൻ വേണ്ടി അല്ലാഹു ഖുർആനിലെ മറ്റൊരു ആയത്ത് ഇറക്കി. അതാണ് സൂറത്തുൽ മാഇദയിലെ 93-ാമത്തെ വചനം. സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ വചനം ആയത്ത് ഇങ്ങനെയാണ്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം رجزم من عمل الشيطان فاجتنبوه لعلكم تفلحون. വിശ്വാസികളെയാണ് അല്ല വിളിച്ചത്. ഷഹാദത്ത് കലിമ ചൊല്ലിയ പിന്നെ ഈ ആയത്തോ സ്വീകരിച്ചോളണം. പിന്നെ മുസ്ലിം നടക്കാൻ പറ്റില്ല. പിന്നെ ഇത് ഇറങ്ങിയിട്ട് പിന്നെ മദ്യം ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാ അയ്യുഹല്ലദീന ആമനു അതിന്റെ തഫ്സീർ കാണാം. നമുക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആയാളാണോ, ഇത് കേൾക്കൽ നിർബന്ധമാണ്. കാരണം ലഹരി ഉപയോഗത്തിന്റെ അതെ അടിവേരറുത്ത വചനമാണിത്. പിന്നെ ഇതിറങ്ങിയപ്പോ പിന്നെ ഒരു സഹാബികളേക്ക് പോയിട്ടില്ല. എന്താണ് ആയത്? യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം റിജ്സുൻ മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. വിഗ്രഹത്തിന്റെ ഷിർക്കിന്റെ കൂടെയാണ് മദ്യത്തെ എണ്ണിയിട്ടുള്ളത്. ചൂതാട്ടം, ലോട്ടറി ഒക്കെ ഈ കൂട്ടത്തിൽ പെടും. ചില ആൾക്കാരെ കുപ്പാക്കീസിലാണ് ലോട്ടറി, കോടികൾ കോടികൾ അല്ലേ, നാളെയാണ് നാളെയാണ്, അതിങ്ങനെ കേട്ടിട്ട് അതിൽ ചേർന്നിട്ട് പെട്ടെന്ന് കോടീശ്വരനാകാൻ വേണ്ടി ലോട്ടറി ടിക്കറ്റ് എടുക്കുക. എന്നിട്ട് നേരം വെളുക്കുമ്പോ പത്രം വരുമ്പോ കാര്യമായിട്ട് നോക്കണത് അതാണ്. അത്ര ആകാംക്ഷയോടെ
ഇസ്ലാം അങ്ങേയറ്റം ഹറാമാക്കിയ സംഗതിയാണ്. ആരെങ്കിലും ആ പണിയെടുക്കേണ്ട ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈമാണ്ടി നിർത്തിക്കൊള്ളണം. ആ കൂട്ടത്തിലാണ് ലഹരി എണ്ണിയത്. ഈ ആയത്തിറങ്ങിയപ്പോഴാണ് മദീനയിലെ അറിയപ്പെട്ട മദ്യം വിളങ്ങുന്ന അബ്ഖാരി കോൺട്രാക്ടർ ആയിരുന്നു അബുത്തുൽഹത്തുൽ അൻസാരി. നിങ്ങൾക്കറിയോ മദീനയിൽ ആരും ആഗ്രഹിക്കുന്ന തോട്ടത്തിന്റെ ഓണർ ബൈറുഹാഗ് തോട്ടത്തിന്റെ ഓണർ സമ്പന്നനായ അൻസാരിയാണ്. അദ്ദേഹത്തിന്റെ മദ്യ ഷോപ്പിലെ മദ്യം വിളമ്പുന്ന ആളായിരുന്നു അനസ് ബിൻ മാലിക്. ആ അനസ് ബിൻ മാലിക്കിനോട് ഈ ആയത്തിറങ്ങിയപ്പോ ഒരു കുട്ടി മദീനയുടെ തെരുവോരങ്ങളിൽ ഇങ്ങനെ ഓടുകയാണ്. അബൂത്തുൽഹ ചോദിച്ചോടാ അനസേ എന്താടാ ഒരായത്ത് ഓതുണ്ടല്ലോ കുട്ടി, അവനോട് വിളിച്ചേ. കുട്ടിയെ വിളിച്ചപ്പോ അബൂത്തുൽഹ ഓതിപ്പിച്ചു ആയത്ത്. അപ്പൊ ഈ ആയത്ത് ഓതി കൊടുത്തു ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബ് എന്ന് തുടങ്ങുന്ന മാഇദയിലെ 90-ാമത്തെ ആയത്ത്. ഈ ആയത്ത് കേട്ട ഉടനെ അബൂത്തുൽഹ അല്ലേ ഉണ്ടാക്കിയതാണ് തീർന്നോട്ടെ നല്ല വിചാരിച്ചത്. വലിയ നഷ്ടം സംഭവിച്ചാലും ഇസ്ലാം കട മടങ്ങാണ് ആ വിഷയത്തിൽ. നിങ്ങൾക്കറിയോ എങ്ങനെ അബൂത്തുൽഹ മദ്യം ഉണ്ടാക്കിയെന്നറിയെങ്കിൽ ഈന്തപ്പന മരത്തിന്റെ അടിഭാഗം മുരട് ഭാഗം മാന്തിയെടുത്തിട്ട് അല്ലേ അത് അതിന്റെ ഉള്ളത്തെ ചോറും നാരുകളൊക്കെ എടുത്ത് കളഞ്ഞ് വലിയൊരു ഒട്ടകത്തെ വരെ മുക്കിക്കള ഒട്ടകക്കുട്ടിയെ വരെ മുക്കാമായിരുന്നു എന്നാണ്. അങ്ങനത്തെ പാത്രത്തിലെ മദ്യം ശേഖരിച്ചു വെച്ചിരുന്നു. അത് കുടിക്കാൻ വേണ്ടി ചെന്ന വിശ്വാസികളായിരുന്ന പൂർണ്ണമായി അതിൽ നിന്ന് പിന്മാറാത്ത ആളുകൾ ഒഴിച്ചു വെച്ച കല്ലടക്കം തട്ടിത്തെറിപ്പിച്ചു കുടിച്ചിറക്കിയവർ അണ്ണാക്കിലേക്ക് വേരലിട്ട് ഛർദ്ദിച്ചു എന്നൊക്കെ കാണാം. എന്നിട്ട് അള്ളാഹു റസൂലിന് മുമ്പിൽ എന്നിട്ട് ഓലി പറയാ നബിയേ ഇൻതഹൈനാ യാ റസൂലല്ലാ നിർത്തി ഞങ്ങൾ നിർത്തി. എത്ര കൊല്ലമായി മിമ്പറുകളിൽ നിന്ന് വിജ്ഞാനവേദികളിൽ നിന്ന് വാഴ്ന്ന പ്രോഗ്രാമുകളിൽ നിന്ന് ഇത് തിന്മയാണ് മോനെ ഇത് ഉപയോഗിക്കല്ല എന്ന് പറഞ്ഞിട്ടും ഈ ഉമ്മത്തിലെ എത്ര എത്ര ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ആളുകളുമാണ് ഇതിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും മതവ്യത്യാസമല്ല കൂട്ടരെ, എല്ലാവരും ഉണ്ട് ഇതില്. ഇതൊരു പൊതുതിന്മയാണ്, ഒരു സാമൂഹ്യ തിന്മയാണിത്. അതുകൊണ്ട് ഈ മാനുള്ളവരോട് ഇസ്ലാം പറയുന്നു മടങ്ങിക്കോ, നിന്നെ കാത്തിരിക്കുന്ന മദ്യത്തിന്റെ ചഷകങ്ങളും കോപ്പുകളുമുള്ള ഒരു സ്വർഗമുണ്ട്. അത് ഇവിടുത്തെ മദ്യം കുടിച്ച പോലെ അല്ലേ എന്താ പറയാ സൈഡിലേക്ക് വരിഞ്ഞു പോണ സാധനം അല്ലത്. മദ്യത്തിന്റെ യഥാർത്ഥ സ്വഭാവം അതല്ലാ ഒരുക്കി വെച്ച ഖുറാനിലൊക്കെ ഇത്ര സ്ഥലങ്ങളില്ല പറഞ്ഞത്. എന്നിട്ട് ആ മദ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഖുറാൻ പറഞ്ഞത് മത്സരിക്കേണ്ട അതിനെ മത്സരിക്കണോ ദുനിയാവിന്റെ കാര്യങ്ങൾക്കല്ല സ്വർഗത്തിനു വേണ്ടി. സഹോദരങ്ങൾ അവിടെ വരെ തിന്മകളിൽ നിന്ന് മാറി നിക്ഷേപിക്കാൻ നമുക്ക് പറ്റണം. നിങ്ങൾക്കറിയോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നിട്ട് പോലെ ചോദിക്കണം നബിയെ അന്ന് ഞങ്ങൾ തകർത്ത് കളഞ്ഞ മദ്യം അതൊഴിച്ചുപോയ മണ്ണാണിത്, അവിടെ മുളച്ച പുല്ല് ആ പുല്ല് തിന്ന ഒട്ടകം ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് ഹലാലാണോ ആ ഒട്ടകത്തിന്റെ മാംസം ഞങ്ങൾക്ക് ഹലാലാണോ എന്ന് ചോദിക്കുന്ന അഭൂതപൂർവമായ ആ വാക്കൊരിക്കലും ആധിക്യമല്ല വിഷയത്തിൽ അഭൂതപൂർവമായ മാറ്റം അവരിൽ കാണാൻ കഴിഞ്ഞത് സഹോദരങ്ങളെ ഇസ്ലാം മനുഷ്യന്റെ മനസ്സുകളിലാണ് ഇടപെട്ടത്. 1900 അതിന്റെ പകുതിയിൽ അമേരിക്കയിൽ മദ്യനിരോധനമുണ്ടായി. 5 കൊല്ലം നീണ്ടുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് അത് പിൻവലിക്കേണ്ടി വന്നു. എന്തേ കാരണം? മദ്യം കിട്ടാതായപ്പോ അതിനേക്കാൾ വലിയ ലഹരിയിലേക്ക് ആളുകൾ നീങ്ങാൻ തുടങ്ങി. സഹോദരങ്ങളെ മദ്യം നിരോധിച്ചതുകൊണ്ടോ കള്ളു ചാപ്പടച്ചതുകൊണ്ടോ ഒന്നും മാറ്റണ്ടാകാൻ പോകുന്നില്ല. മക്കളത് ഉപയോഗിക്കുന്ന മക്കളെ രണ്ട് അടി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അവർക്ക് ധാർമ്മികമായ ബോധം അള്ളാഹിനെ കുറിച്ചുള്ള പേടി അതാണ് വേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ആയിഷ ബിവി റളിയല്ലാഹു അൻഹാ ഇവാത്തി ഹദീസ് കാണാം. മക്കത്ത് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന തിന്മയുടെ മദ്യപാനം അവിടെ ഉണ്ടായിരുന്ന തിന്മയുടെ വ്യഭിചാരം ഇതിനെതിരെയാണ് ആദ്യം നബി ദാവത്ത് നടത്തിയിരുന്നതെങ്കിൽ ഞങ്ങൾ ആരും ഇന്ന് മാറില്ലായിരുന്നു. കാരണം ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയത് മുഫസ്സലായ ആയത്തുകളാണ്, അഖീദാപരമായ വചനങ്ങളാണ്, സ്വർഗനരകങ്ങൾ അള്ളാഹിനെ കുറിച്ചുള്ള ആയത്തുകൾ. അത് മനസ്സിൽ മാറ്റുണ്ടാക്കിയപ്പോൾ സഹാബികൾ പറയാണ് അപ്പൊ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി മറ്റു നിന്ന് മാറി. അപ്പൊ ആദ്യം മദ്യത്തിനെതിരെയല്ല പറയേണ്ടത്, ആദ്യം മറ്റുള്ള അധർമ്മങ്ങൾക്കെതിരെയല്ല പറയേണ്ടത്, അള്ളാഹുവിന്റെ തൗഹീദ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ നന്മ. ആ നന്മ ഒരാളിലുണ്ടോ പിന്നെ ഒരാൾ ആ തിന്മയ്ക്ക് പോവുകയാണോ ആ തൗഹീദോ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് അത് നമുക്ക് മനസ്സിലാവുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരം അധാർമികതകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ നമ്മുടെ മക്കളെ നമ്മളെ ഓരോരുത്തരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് തൗഹീദ് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്.
അതൊരാളുടെ ജീവിതത്തിൽ കൃത്യമാണോ? അവന്റെ ജീവിതത്തിന്റെ മറ്റു രംഗങ്ങളിലുള്ള തിന്മകൾ ഓട്ടോമാറ്റിക്കലി മാറിപ്പോകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ എല്ലാം ദൗത്യത്തിന്റെ പ്രധാന കണ്ടന്റ്, പ്രധാന വിഷയം എന്നുള്ളത് തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ മക്കളെ, നമ്മൾ സ്വയം എന്താണ് തൗഹീദ്, എന്താണ് ഇസ്ലാമിലെ ഏകദൈവാരാധന എന്ന് അടിത്തറയിൽ നിന്ന് ആഴത്തിൽ തന്നെ പഠിച്ചെടുക്കേണ്ടത്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിന്റെ വിമർശകരായ ആളുകൾ ലോകത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. കാരണം ലോകത്ത് ഇന്നേവൻ ആർക്കും രചിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഏറ്റവും സുന്ദരമായ തൗഹീദുമായ ഗ്രന്ഥം രചിച്ച മഹാപണ്ഡിതനാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അല്ലേ, ചില ആളുകൾ വഹാബികൾ എന്ന് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? എല്ലാ ഷിർക്കിന്റെ അടിവേരുകളെയും മുറിച്ചു കളയുന്ന രൂപത്തിൽ ഷിർക്കിന്റെ എല്ലാ ഇനങ്ങളെയും പച്ചയായി ജനങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചു കൊടുത്ത പണ്ഡിതനാണ് അദ്ദേഹം. ആ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, തൗഹീദൊക്കെ ഞാൻ ഏതാണ്ട് പഠിച്ചു എന്ന് ആരെങ്കിലും നീ പറയണ കേട്ടാൽ നിനക്കത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാരെ കുറിച്ച് എന്താ നമ്മള് കംപ്ലൈന്റ് പറയലേ, വലരങ്ങിയ തൗഹീദാണ്, വലരങ്ങിയ തൗഹീദാണ്, മിണ്ടിയ തൗഹീദാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ മുൻഗാമികളായ ഒരു പണ്ഡിതനായിരുന്ന കുഞ്ഞിദ് മദനി, അദ്ദേഹത്തിന് എന്ത് വിഷയം കൊടുത്താലും അദ്ദേഹം തൗഹീദേ പറയും. നിസ്കാരം കൊടുത്താൽ അവിടെയും തൗഹീദ്, സക്കാത്ത് കൊടുത്താൽ അവിടെയും തൗഹീദ്. ഒരിക്കലും അദ്ദേഹത്തോട് കൂടെ പോയ ആളെ ചോദിച്ചു, അല്ല മോലെ നിങ്ങളെ വിഷയം നിസ്കാരമായിരുന്നല്ലോ, നിങ്ങൾ അതിനെ തൊട്ടിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്ത് നിസ്കാരം, തൗഹീദ് ഇല്ലാത്ത നിസ്കരിച്ചിട്ട് എന്താ കാര്യം? മനസ്സിലായോ? അതാണ് ഇസ്ലാമിൽ തൗഹീദിന്റെ സ്ഥാനം, അത് അടിത്തറയാണ്. അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അത് യഥാർത്ഥത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ബോധം മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ, അവിടെയാണ് ഷെയ്ഖ് പറഞ്ഞത് എന്ത്, ആരെങ്കിലും തൗഹീദിനെ പഠിച്ചു എന്ന് പറയണ കണ്ടാൽ ഒന്റെ മേത്ത് രണ്ട് ശൈത്താണ്ട്, ഒന്നല്ല രണ്ടെണ്ണം. ആരെങ്കിലും തൗഹീദിനെ കൃത്യമായിട്ട് പഠിച്ചു എന്ന് പറയണത് കണ്ടാൽ ഇരിക്കിഞ്ഞത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണത് കണ്ടാൽ ഒന്റെ മേത്ത് പരുത്ത രണ്ട് ജിന്നുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ ആൾക്കാർക്ക് പലപ്പോഴും ഈ വിഷയങ്ങളൊക്കെ അരോചകങ്ങളാണ്. എന്നാൽ 950 കൊല്ലം നൂഹ് നബി പ്രസംഗിച്ചപ്പോ അദ്ദേഹത്തിന്റെ സ്ലിപ്പിൽ എന്തുണ്ടായിരുന്നെ, യാ ഖൗമി ഉബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിന ഗൈറു, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ഒരാളെയും ഇബാദത്ത് എടുക്കരുത്, ഒരാളെയും ആരാധിക്കരുത് എന്നാണ് പറഞ്ഞത്. ആരോടത് പറഞ്ഞത്? വദ്ദിനെ, സുവാഇനെ, യഹൂദിനെ, യഹൂസിനെ, നസ്റിനെ, ഈ അഞ്ച് ഔലിയാക്കന്മാരെ പ്രാർത്ഥിച്ചാൽ ഉടൻ ഉത്തരം കിട്ടിയിരുന്ന ഔലിയാക്കന്മാർ ഇബ്നു കസീർ പറഞ്ഞത്. ഈ അഞ്ച് ഔലിയാക്കന്മാരോട് അള്ളാഹിനോട് തേടുന്നതോടൊപ്പം തേടിയത് കൊണ്ട് നൂഹ് നബിക്ക് 950 കൊല്ലം പണിയെടുക്കേണ്ടി വന്നു. വയല് പറയുമ്പോ നാട്ടുകാരെന്താ പറഞ്ഞത്? ഈ നൂഹിന്റെ മടയത്തരം പൊട്ടത്തരം കേട്ട് വദ്ദിനെയും സുവായിനെയും നിങ്ങൾ കൈവിടിയല്ല. അവിടെ നിങ്ങൾ നോക്കിക്കോങ്ങളേ, ഒന്നാമത്തെ റസൂലാണ് അദ്ദേഹം. എത്ര പ്രവാചകന്മാർ ഈ തൗഹീദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെന്തിനാ പഠിപ്പിച്ചത്? ഇത് സമൂഹത്തിലുണ്ടെങ്കിൽ മാത്രമാണ് സമൂലമായ മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ തയ്യാറാകണം. ഈ ഇരിക്കണ ഓരോ ആളുകളും ആ ഡ്യൂട്ടി ഏറ്റെടുക്കേണ്ട ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ അറിയോ, വല്ല അസറിനെ കട്ടുമുറിച്ചോലാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, അതാണ് വൽ അസർ എന്ന് പറയുന്ന അധ്യായം കേട്ടിട്ടുണ്ടെങ്കിൽ. ഇമാം ഷാഫി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞെന്താരങ്ങളെ, ഖുർആനിലെ ബാക്കി 113 അധ്യായങ്ങളും അവതരിച്ചിട്ടില്ലായിരുന്നെങ്കിലും ഈ അധ്യായം തന്നെ മതിയാകുമായിരുന്നു. അത്ര ഘനഗംഭീരമായ ആശയമാണ് ആ സൂറത്തിലുള്ളത്. ഖുർആനിലെ ചെറിയ സൂറത്തുകളിൽപ്പെട്ടൊരു സൂറത്താണത്. കാലത്തെ സാക്ഷി നിർത്തിയിട്ട് അന്ന് പറയാണ്, മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, ആരൊഴികെ, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്തവരും ഒഴികെ. അതുപോലെ തന്നെ വത്തവാസോ ബിൽ ഹഖി, യാഥാർത്ഥ്യം കൊണ്ട് ഉപദേശിക്കുക. ഈ യാഥാർത്ഥ്യം എന്താ? അള്ളാഹ പഠിപ്പിച്ച ദീനാണ്. അതുകൊണ്ട് ജനങ്ങൾ ഉപദേശിക്കാത്തവർ നഷ്ടത്തിലാണ്, അതെന്താ നമ്മൾ കാണാത്തത്? തുടർന്ന് അള്ളാഹ പറഞ്ഞെന്താ, വത്തവാസോ ബിസ് സബർ, ആ ഹക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല പ്രയാസം ഉണ്ടാവും. ആലം ദുനിയാവിൽ ഒരു മനുഷ്യൻ ഏറ്റെടുക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും ഒന്നാമത്തേത് അറിയോ, അള്ളാഹിന്റെ ദീനിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഏറ്റെടുത്ത മഹാമനുഷ്യന്മാരായിരുന്നു പ്രവാചകന്മാർ. അത് പ്രയാസങ്ങളുണ്ടായി. ചില നബിമാരൊക്കെ റസൂലിനെ പറയണേ, ഈർച്ചവാൾ കൊണ്ട് ഇങ്ങോട്ട് നടു മുർദാവിലൂടെ മുറിച്ച് രണ്ട് പീസാക്കിയിട്ടുണ്ട്, എറിഞ്ഞു പോന്നിട്ടുണ്ട്. ചില നബിമാരെ വെള്ളത്തിൽ മുക്കി പോന്നിട്ടുണ്ട്. യാസറിനെയും അമ്മാറിനെയും എന്തെല്ലാം പീഡനങ്ങൾ, സുമയ്യയെ കൈകാലികൾ ഛേദിച്ച് ജനനേന്ദ്രിയത്തിലൂടെ കമ്പി അടിച്ച് ഏറ്റിയിട്ട് കൊന്നത്, അല്ലേ? സമാനമായ മരണം തന്നെയായിരുന്നു ആസിയ ബിൻത് മുസാഹിം പ്രാർത്ഥിച്ചതൊന്നു മാത്രം, റബ്ബി ബിനിലി ഹിന്ദക ബൈത്തം ഫിൽ ജന്ന. എന്തെങ്കിലും പറയണത്? ചില ആൾക്കാർ പറയും, നാട്ടിൽ ചെന്ന് നിങ്ങൾ കുഴപ്പമുണ്ടാക്കണെന്തിനാ, അവിടെ പോലും ഇങ്ങനെ അത് ഐക്യമായി ജീവിക്കണോട്ട് നിങ്ങളൊരു പ്രസംഗം, നിങ്ങളൊരു ദൈവത്ത് എന്ന് പറയണ കുറെ ശൈത്താന്മാരില്ല നമ്മുടെ കൂട്ടത്തില്, അല്ലേ? ഞാൻ പോലെ അങ്ങനെ തന്നെ പറയാം, അത് ശൈത്താന്റെ പണിയാണ്. ആ സംസാരം ശൈത്താന്റെ സംസാരം,
അങ്ങനെയാണെങ്കിൽ മക്കയിലെ 13 കൊല്ലം ഞങ്ങളുടെ മുത്തുനബി നിങ്ങൾ എന്തേ പ്രശ്നക്കാരനായിരുന്നു എന്നാണ് ഈ പറയണത്. ആണോ? മക്കയിലെ എല്ലാ ആൾക്കാരും ബഹുദൈവ വിശ്വാസികളായിരുന്നു. എന്നിട്ട് ആ റസൂലിന്റെ ജീവിതം പരിശോധിച്ച് ഒരുത്തം പറയണതേ, എന്തിനാ ഐക്യത്തിൽ ജീവിച്ച് അവിടെ ചെന്ന് ഈ മുഹമ്മദിന്റെ പ്രശ്നം ഉണ്ടാക്കി? അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ സഹാബികളൊന്നും മരിക്കില്ലായിരുന്നല്ലോ. ആയി കേക്കാൻ നല്ല സുഖ സഹോദരങ്ങളെ, ഈ വർത്താനങ്ങളൊന്നും ഒരു മുസ്ലിം പറയാൻ പറ്റൂല. അതുകൊണ്ടേ ഇതാ ഏറ്റെടുത്തോ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഖുർആന്റെ നിസ്കാരത്തിന്റെ സക്കാത്തിന്റെ കൂടെയാണ് എന്നീ പറഞ്ഞിട്ടുള്ളത്. യാ ബുനയ്യ അഖിമി സ്വലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബ. പക്ഷെ ജനങ്ങൾ മാറിക്കില്ല എന്ന് പറഞ്ഞിട്ടറിയോ, ഏയിലപ്പ ഞങ്ങൾ കൂടേണ്ടത് അവിടെ അടി ഇവിടെ അടി, അതുകൊണ്ട് ഞാനൊന്നും കൂല്ല, സുഖ എന്റെ നിസ്കാരം എന്റെ നോമ്പ് എന്റെ ഹജ്ജ്. ആ അങ്ങനെ പറയുന്ന ആരെങ്കിലും കണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ഓല ആ വാദത്തിന് തെളിവായി ഒരു സഹാബി ഞങ്ങൾ ഹാജരാക്കിയാലേ നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യും. ലക്ഷക്കണക്കിന് സഹാബികളുണ്ടല്ലോ. അള്ളാഹുന്റെ റസൂലിനെ മദീന പള്ളിക്ക് അള്ളാഹു മുഫ്തഹലി അബുവാബ് റഹ്മത്തിക്ക് എന്ന് പറഞ്ഞ് വലതുകാലി വെച്ച് കയറി ഒരു സഹാബി, ഈ ദാവത്ത് ഏറ്റെടുക്കാത്ത ഒരാളെ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും? നമ്മൾ നിസ്കാരം നോമ്പും കുടുംബം അങ്ങനെ തട്ടിമുട്ടിയുടെ സ്വർഗത്തുക്ക് പോകാമെന്ന് ഏതെങ്കിലും ചെറിയ അല്പബുദ്ധിക്കാരെ ചിന്തിച്ചു കിടയിൽ നടക്കൂല. അതുകൊണ്ട് കൂടിക്കോളിയും ദൈവത്തിന്റെ കൂട്ടായ്മയുടെ കൂടെ അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് തൗഹീദ്. അത് എവിടെ സമൂഹത്തിലുണ്ടോ സഹോദരങ്ങളെ, അവിടെ നല്ല മാറ്റം കാണാൻ പറ്റും. ഈ ഇരിക്കണങ്ങൾ ഓരോരുത്തരൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ആളുകളെ പ്രസംഗം കേട്ടിട്ടും ഏതെങ്കിലും ആളെ ലഘുലേഖ വായിച്ചിട്ടൊക്കെ മാറിയതായിരിക്കും. ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും എന്നാലും ചോദിക്കണേ. എങ്കിൽ അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഹിദായത്ത്, അത് അല്ലാഹു നമുക്ക് തന്നു. അത് കിട്ടാത്തവരും ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ട്, അത് കിട്ടാത്തവരും ഇപ്പൊ നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മളെ പരിചയത്തിലുണ്ട്. അത് ഓൽക്ക് വേണ്ടേ? അതല്ല ഓല് നാളെ നരകത്തിന്റെ തീജ്വാലകളിൽ ചെന്ന്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ അബ്ദുൽ അബ്ബാസ് റഹിമഹുള്ള പറഞ്ഞത്. എന്ത് ദീൻ എന്ന് പറഞ്ഞ നസീഹത്താണ്. നസീഹത്ത് എന്ന് പറഞ്ഞ എന്താ, ജനങ്ങൾക്ക് തൗഹീദിനെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂട്ടായ്മയുടെ കൂടെ അത് ചെയ്യുന്നവരുടെ കൂടെ നിങ്ങളാൽ കഴിയുന്ന നിശ്ചലമായ പങ്ക് നിങ്ങൾ ചെയ്തിരിക്കണം. എന്തിനറിയോ? കെട്ടി വരിഞ്ഞു കൊണ്ടുപോകും എങ്ങട്ട്? 6 അടി മണ്ണുക്ക്. അവിടെ സുഖത്തോടെ കിടക്കണം. ജഹ്ഷുമാരൊക്കെ അരിഞ്ഞെടുത്ത അവയവങ്ങൾ റബ്ബെ നിന്റെ കോടതിയിൽ സ്വർഗം യാചിക്കുമ്പോ എന്റെ സ്വർഗത്തെ നീ തട്ടിക്കളയില്ലേ എന്ന് പറഞ്ഞ് ഉഹദിൽ ഷഹീദായ ജഹ്ഷുമാർ, അനസ് ബിൻ നളറുമാർ, മഹാനായ മിസ്അബ് ബിൻ ഉമൈറുമാർ, മഹാനായ ഹംസമാർ, ഇവർക്ക് ദഅവത്തിന്റെ രംഗത്ത് സജീവായിരുന്നു. ഒരു ക്ലാസ്സിന് പോലും വന്നിരിക്കാത്ത ആൾക്കാരുണ്ട്. ഏയ് ഒരു ക്ലാസ് ദുനിയാവിന്റെ തിരക്ക്, ഓലെ ജീവിതത്തിന്റെ ദുനിയാവ് ഷെഡ്യൂൾ ചെയ്തപ്പോ അള്ളാഹന്റെ ദീനിന് വേണ്ടി ഒരു 1/2 മണിക്കൂർ പോലും ടൈം ടേബിൾ ഒരു സമയം മാറ്റിച്ചിട്ടില്ല. എന്നാ സമയം ഉണ്ടാവുക മൂക്കിൽ പഞ്ഞിച്ചിട്ടോ? നിങ്ങൾ എന്റെ വാക്കിൽ അമിതമായിട്ട് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നാ നിങ്ങൾക്ക് സമയം ഉണ്ടാവുക പറ. ഈ രംഗത്തേക്കൊന്നും കടന്നു വരാതെ തിരക്കിന്റെ കാരണം പറഞ്ഞ് മാറിക്കണവരുടെ ഒരൊറ്റ ചോദ്യം, നിങ്ങൾക്ക് എന്താ സമയം ഉണ്ടാവുക? അങ്ങനത്തെ സമയമല്ല. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞ തഫറുഖിൽ ഇബാദത്തില്ല. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മോനെ നീ മാറിയിരുന്നു കൊള്ളണം. മാറിയിരുന്നേ പറ്റൂ, അതില്ലാതെ നടക്കൂല കൂട്ടരെ. അതാണ് ഇസ്ലാം പറഞ്ഞത് ഹസിബുത്തു മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും മസ്സതുഹുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനു മഅ മതാ നസറുല്ലാ അലാ ഇന്ന നസറല്ലാഹി ഖരീബ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബുദ്ധി തന്നത്, ആരോഗ്യം തന്നത് എന്തിനാ? സത്യത്തെ കണ്ടെത്താനും അതിൻ്റെ കൂടെ പ്രവർത്തിക്കുവാനും ഊർജ്ജസ്വലനായി മുത്തുമയിന്നയായ ആത്മാവുമായി വിട പറഞ്ഞു പോകാനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ ഈ സംഗതി സൂചിപ്പിച്ചത് ഈ വരുന്ന 10-11 തീയതികളിൽ, ഈ മാസം 10-11 തീയതികളിൽ നമ്മുടെ യുവ സമൂഹം ഇന്ന് പല തിന്മകളിലേക്കും, ഞാൻ നേരത്തെ പറഞ്ഞ അധാർമ്മികതകളിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. അവരുടെ പ്രശ്നങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അവർക്ക് കൊടുക്കേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ, അല്ലേ, 3.5 കോടി യുവാക്കളിലേക്ക് ആശയത്തെ, ആദർശത്തെ എത്തിച്ചു കൊടുക്കാനുള്ള പ്രയത്നത്തിലാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ആ സമ്മേളനം ഇൻഷാല്ലാ 11-ാം തീയതി മലപ്പുറത്ത് വെച്ച് നടക്കുകയാണ്. യുവതി യുവാക്കളെ മാത്രം വിളിച്ചു, അവരുടെ ഇന്നത്തെ പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയിട്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ബസ്സും ഉണ്ട്. നമ്മളെ കുടുംബത്തിൽ 18 മുതൽ 45 ഇടയിൽ വല്ല ആൾക്കാരുണ്ടെങ്കിൽ പേര് തന്നോളി, ഞങ്ങൾ കൊണ്ടുപോകാൻ റെഡിയാണ്. എന്തിനറിയോ? അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ, ആ ദീന് പ്രചരിപ്പിക്കാൻ. ദഅവത്തിന്റെ കാര്യം മാത്രം ആളെ കൂട്ടാനല്ല. ഇന്നത്തെ നീയത്ത് ആർക്കില്ല, പറ്റൂല.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ഉത്തരവാദിത്വ നിർവഹണം എന്നുള്ള രൂപത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മതത്തോട് നിർവഹിക്കാവുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറു വിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ സിറാത്ത് കടന്നു പോകുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മെ നോക്കി കടന്നു വരുന്ന എല്ലാ മുസീബത്തുകളെയും അള്ളാഹു നമ്മിൽ നിന്ന് തിരിച്ചുവിടുമാറാകട്ടെ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫിത്നകളുണ്ട്, നമ്മുടെ കുടുംബ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ, ആദർശ വിഷയത്തിൽ, ഒരുപാട് രംഗങ്ങളിൽ. അള്ളാഹു അതിൽ നിന്നെല്ലാം നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഏത് സമയത്ത് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോകേണ്ടി വന്നാലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സ്വർഗത്തിൽ വിശ്വാസിയുടെ മക്കായതും കണ്ടു മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ അറിഞ്ഞുമറിയാതെയും വന്നുപോയ പാപക്കറകളെല്ലാം വിശാലമായി പാപങ്ങളെ പുറത്തു തരുന്ന റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് നമ്മെ എല്ലാം അവനെ സംസ്കരിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ പല കോണുകളിൽ, വിശേഷ ഫിലസ്തീനിന്റെ മണ്ണിൽ ഈ ഉമ്മത്തിന്റെ അംഗങ്ങളെ ജൂത പരീക്ഷകൾ ഒരുപാട് അക്രമത്തിനിരയാക്കിയിട്ടുണ്ട്. കുടുംബത്തെ നഷ്ടപ്പെട്ടവർ, അതുപോലെ പീഡിപ്പിക്കപ്പെടുന്നവർ, പലായനം ചെയ്യപ്പെടുന്നവർ, ഒരുപാട് ആളുകൾ ഇപ്പോഴും അതിന്റെ അനുരണനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നാട്ടുകാർക്ക് അവർ അനുഭവിച്ച പ്രയാസങ്ങളെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് വിട പറഞ്ഞു പോയ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ അക്രമിച്ചുകൊണ്ടിരിക്കുന്ന ജൂത പരീക്ഷകളുടെ വിഷയത്തിൽ അള്ളാഹു ഉചിതമായ തീരുമാനം എടുക്കുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളി അൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദ അൽ ശിർക വൽ മുശ്രികീൻ. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا رحم الرحيم.